പറഞ്ഞതും കറക്റ്റാ, ചെയ്തതും കറക്റ്റാ, കുറച്ചാ മാത്രം മതി. അല്ല നാളെ വേണ്ട, നീ ആദ്യം പോരാ പോരാ പോരാ, എക്സ്പ്രഷൻ എക്സ്പ്രഷൻ ഒന്നുകൂടി. ശരി, പ്രഷർ ആ പ്രഷർ കഴിഞ്ഞോ, ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ട് ആ കുട്ടീനെ പറഞ്ഞ് പറഞ്ഞിട്ടില്ല, ആ കുട്ടി പറഞ്ഞതിനെ അനുകരിക്കാണ് ചെയ്തത്. ഒരു സാക്ഷി ഉണ്ട് എനിക്ക് അത് മതി, അത് അനുകരണം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. സീജ വളച്ചൊടിച്ചോണ്ട് പ്രേക്ഷകരുടെ മുമ്പില് സീജോ വലിയ ആളായാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ അനുകരിച്ച് കാണിച്ചതാണ് സീജോ. സീജോ അത് പറയുന്നത് ഞാൻ അനുകരിച്ച് കാണിച്ചതാണ് സീജോ. സീജോ ഒരിക്കലും പറയുന്നത് സീജോ വെരി ബാഡ്, വെരി ബാഡ്, വെരി ബാഡ്. സത്യസന്ധമായിട്ട് സിജോ സിജോ സത്യസന്ധമായിട്ട് കളിക്കണം. സിജോ ഞാൻ അവിടെ അനുകരിച്ചതാണ് ആ കുട്ടി പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വേണമെങ്കിൽ തനിക്കിട്ട് കാണിച്ചോട്ടെ. പിന്നെ ഞാൻ സംഭവിച്ചതെന്ന് മാത്രം വെറുതെ ആയിക്കോട്ടെ. ഇപ്പോഴേ നിങ്ങളുടെ പാപ എന്ന് പറയുമ്പോ അനുകരണമാണോ ഒറിജിനൽ ആണോ എന്ന് അളം നോക്കിയിട്ട് ഞാൻ പാന്ന് വിളിച്ചത് തന്നെയാണോ? അല്ല അല്ല അല്ല, ഞാൻ ഈ പാന്ന് വിളിച്ചത് അയാളും ഇങ്ങനെ വിളിച്ചപ്പോ ഞാൻ തിരിച്ചു വിളിച്ചു വിളിച്ചു തന്നെ വെക്കി. ആയിക്കോട്ടെ, ഇത് ആർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്? നമുക്ക് വേണ്ടിട്ടാണ്. ഞാൻ നിങ്ങളെക്കാൾ മുന്നേക്കാരോട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും ചെയ്തതോ? ആയിക്കോട്ടെ, അപ്പൊ ഞാൻ ആയിക്കോട്ടെ, ഇനി ചെയ്യില്ല അവര്. ആ ചെയ്യുന്നില്ല, താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യാതിരിക്കണം അവര്. ആയിക്കോട്ടെ, അങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. മനസ്സിലായി? താൻ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇനി അവർ ചെയ്യില്ല പരിപാടി. ശരിയായില്ല, ഞാൻ പറഞ്ഞു ശരിയായ രീതിയിൽ പറഞ്ഞ സിജോ, ശരിയായ രീതിയിൽ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. നിങ്ങൾ സംസാരിക്കുന്ന പോലെ അലറി വിളിച്ച് സംസാരിക്കുന്ന ഇന്ന് പറ്റത്തില്ലായിരിക്കുന്നേ. ഞാൻ നാളെ അലറിക്കോളാം, മനസ്സിലായോ? ഡേ വണ്ണി തന്നെ അലറിക്കോ, 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 മനസ്സിലായോ? എനിക്ക് ഡേ വണ്ണി അലറിക്കോ, ഡേ വണ്ണി അലറിക്കോ, എനിക്ക് ഡേ വണ്ണി അലറണ്ട, ഡേ വണ്ണി, ഡേ വണ്ണി അലറണ്ട. ഞാൻ ഡേ വണ്ണം ടൂ നോക്കിട്ട് കളിക്കുന്നത്. ഞാൻ പ്രതികരിച്ചു പറഞ്ഞു, എനിക്ക് വളച്ചൊടിക്കേണ്ട ഒരു ആവശ്യമില്ല. പറഞ്ഞ രീതി ശരിയായില്ല.